ഒരുപാട് താമസം വന്ന് ഡിലേഡ് ആയിട്ട് കിടക്കുന്ന വിഷയങ്ങളിൽ ദൈവം ഇടപെടുന്നതിന് വേണ്ടി ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ എട്ടപ്പെട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിശ്ചയമായി കടന്നു വരും. പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഡിലേ എന്നൊക്കെ ഓർത്ത് മനസ്സും എടുത്തിരിക്കുകയാണെങ്കിൽ, യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലാസറ് വയ്യെന്ന രോഗം ബാധിതനാണെന്ന് അറിഞ്ഞിട്ടും ഈശോ താനായിരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ താമസിക്കുകയാണ്. ലാസറിനെ കാണാൻ ചെല്ലുന്നത് മനഃപൂർവ്വം കർത്താവ് വൈകിപ്പിക്കുക. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ 5-ാം വാക്യത്തിൽ, കർത്താവ് ലാസറിനെയും അവൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും സ്നേഹിച്ചിരുന്നു. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് വരുന്ന ഈ ഡിലേസ്, ഇന്ന് കടന്നുപോകുന്ന ഈ താമസങ്ങൾ, അത് ദൈവ പ്രവൃത്തിക്ക് കാരണമായിത്തീരും. വലിയ ദൈവിക അത്ഭുതത്തിന് ആ കുടുംബം സാക്ഷിയായി. ആ ദേശത്തിന്റെ മുൻപിൽ ലാസറിന്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത്, ലാസർ എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമായി ജനങ്ങൾ നോക്കിക്കിട്ടു അല്ലേ. അതുപോലെ നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി തീരും. കർത്താവെ പ്രാർത്ഥിക്കുന്നു. താമസങ്ങൾ നിമിത്തം വ്യഥകളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രവർത്തിക്ക് അവർ സാക്ഷികളായി തീരട്ടെ. ഇന്ന ദിവസം അവരുടെ നിരവധിയായ വിഷയങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ അവരെ സമാശ്വസിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക സമാശ്വാസം കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ നിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.